പ്രാരാബ്ധമുള്ള മനുഷ്യർക്ക് സന്തോഷം എന്നും അകലെയാണ്. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ പ്രാരാബ്ദങ്ങളും മാറിയിട്ട് ജീവിക്കാന്ന് വിചാരിച്ചാലേ ചുമ്മാ നമ്മളങ്ങ് ചത്തുപോകത്തേ ഉള്ളൂ. അതിലും നല്ലത് ഉള്ള സൗകര്യം കൊണ്ട് ജീവിക്കാൻ നോക്ക്. ചഞ്ചല് നല്ല കുട്ടിയാ, ഇത്രയും വിദേശ രാജ്യത്തൊക്കെ പോയിട്ടും എത്ര നന്നായിട്ടാ ആളുകളോട് പെരുമാറുന്നേ. ചഞ്ചലിപ്പോ കുറച്ച് തലക്കനം കാണിച്ചാലും പ്രത്യേകിച്ച് ആരും ഒരു കുറ്റവും പറയില്ല. പക്ഷേ ചഞ്ചല് കാണിക്കുന്നില്ലല്ലോ. ഞാൻ ഇനി മുതൽ കാണിച്ചു തുടങ്ങണോ എന്ന് എന്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടും. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ എനിക്ക് ചഞ്ചല് തന്നിട്ടുണ്ട്. അതെ, ഈ പൂച്ച പാല് കുടിക്കുമ്പോ പൂച്ചയുടെ വിചാരം ചുറ്റുമുള്ള ആരും അത് കണ്ടില്ലെന്നാ. എനിക്ക് മനസ്സിലായില്ല. ഓ, ഇത്രയൊക്കെ മനസ്സിലാക്കിയാ മതി, അത് കൂടുതലായ ബുദ്ധിമുട്ടാവും. അയ്യോ, ഏട്ടത്തി കാര്യം തെളിച്ചു പറയേ. എന്റെ പൊന്നെ മോളെ, ബാലന് രമയെ ഒന്ന് രണ്ട് പറഞ്ഞു തുടങ്ങിയത് എന്നു മുതലാണെന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ചഞ്ചലിന്റെ വരവിന് ശേഷം മാത്രമാണ്. അല്ല, ബാലനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കൽ ബാലൻ തന്നെ വേണ്ടെന്ന് വെച്ച കാര്യം ആ ആള് പിന്നെ മികച്ച ഒരു ജീവിത സാഹചര്യം കൊണ്ട് മുന്നിൽ വന്ന് നിൽക്കുമ്പോ മനുഷ്യനല്ലേ. ബാലേട്ടനേക്കാൾ എന്ത് വലിയ മികച്ച ജീവിത സാഹചര്യമാണ് എനിക്കുള്ളത്? നീ വലിയ വിനയൊന്നും കാണിക്കണ്ട. ഞാൻ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ? നിനക്ക് ബാലനെ കല്യാണം കഴിച്ച് ഈ നാട്ടിൽ തന്നെ കൂടാവോ? അത് കൊള്ളാലോ. ഭാര്യയോടൊപ്പം താമസിക്കുന്ന ഒരു പുരുഷനെ ഭർത്താവാക്കി ഈ നാട്ടിൽ തന്നെ കഴിയാനോ? ഏട്ടത് എന്നെ കൊണ്ടുപോയി കേസ് കൊടുക്കിക്കളയോ? ഇതിനെന്ത് കേസ്? ഇക്കാലത്ത് ഇതൊന്നും നടക്കാത്തതാണോ? നെഞ്ചി കൈവച്ചൊന്ന് പറഞ്ഞേ, ബാലിന് ഇഷ്ടമല്ലേ നിനക്ക്? ബാലനെ വിവാഹം കഴിച്ച് ബാലിനൊപ്പം ജീവിക്കാൻ ആഗ്രഹമില്ലേ നിനക്ക്? ഏട്ടത്തി ചുമ്മാ തെറ്റിദ്ധരിക്കുക. ഞങ്ങളുടെ ബന്ധത്തിന് ഇതുവരെ അങ്ങനെ ഒരർത്ഥം വന്നിട്ടില്ല. ബാലട്ട് മാന്യനായിട്ടുള്ള ഒരു മനുഷ്യനല്ലേ. അതെന്താ, നമ്മുടെ നാട്ടിലെ മാന്യന്മാർക്ക് ഇഷ്ടങ്ങളൊന്നും തോന്നാറില്ലേ? ആ, എന്നെ ഒളിച്ചോ? പക്ഷെ എല്ലാ കാലവും എല്ലാവരെയും എല്ലാം ഒളിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. ഈ ഏട്ടത്തെ കൊണ്ട് ഞാൻ തോറ്റു. എന്റെ പൊന്നെ മോളെ, ഞാൻ ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല. പക്ഷേ പ്രേമിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, വളരെ അടുത്തുനിന്ന് കണ്ടിട്ടുണ്ട്. അവരുടെ വെപ്രാളവും പരവേശവും ഒക്കെ എന്റെ ഒരു കണക്കിൽ പറഞ്ഞാല് ചഞ്ചൽ ഇന്ന് കാനഡയ്ക്ക് പോവില്ല. അഥവാ പോയാൽ ഒന്ന് രണ്ടാഴ്ചക്കകം തിരിച്ചു വരികയും ചെയ്യും. നിങ്ങൾക്കിനി പരസ്പരം കാണാതിരിക്കാൻ പറ്റത്തുമില്ല. ഏട്ടത്തി, സ്വന്തം അനുജത്തിയുടെ ജീവിതം വെച്ച ഈ കളി ഉറക്കില്ല കേട്ടോ. അനുജത്തി കാണിച്ചു കൂട്ടുന്നതൊക്കെ ദൈവം അവിടെ ഇരുന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോ അതിനുശേഷമുള്ള ശിക്ഷ എനിക്ക് കിട്ടും. നിങ്ങൾ എപ്പോ പറയും, ആരോട് പറയുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്റെ സമ്മതം ദേ ഇപ്പൊ തന്നെ പറയുക. ചഞ്ചൽ ബാലനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ശരി, ബാലേട്ടൻ വെറുതെ ഇരിക്കുന്ന കാണുമ്പോ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു കളയരുത്.